അല്പസമയത്തിനകം ആദ്യ ബന്ദി സംഘം പുറത്തുവരികയാണ്. ഈ ബന്ദി സംഘത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? പലരുടെയും അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. കഴിഞ്ഞ ഒരു മാസമായി അവർ നേരിട്ട ആ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്നും അറിയില്ല. എന്തായാലും ഈ ബന്ദികളെ സ്വീകരിക്കാൻ ഇസ്രായേൽ സജ്ജമാവുകയാണ്. ഇസ്രായേൽ ആരോഗ്യ മേഖല സജ്ജമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഗസയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെ സ്വീകരിക്കാൻ തയ്യാറായെന്ന് ആരോഗ്യ മന്ത്രാലയം ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഈജിപ്തും US ചേർന്ന ഖത്തർ ഇടനിലക്കാരനായ കരാർ പ്രകാരം ഹമാസ് വെള്ളിയാഴ്ച ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ 150 ഫലസ്തീൻ സ്ത്രീകൾക്കും ഇസ്രായേൽ ജയിലുകളിലെ കൗമാരക്കാരായ സുരക്ഷാ തടവുകാർക്കും വേണ്ടി 50 ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും കൈമാറുന്നതാണ് കരാറ്. 238 ഇസ്രായേൽ പൗരന്മാരും വിദേശികളുമാണ് ഗസയിൽ ഹമാസിന്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും പിടിയിലായിട്ടുള്ളത്. കരാർ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുകയാണെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ 4 ദിവസത്തെ സന്ധിയിൽ 12 മുതൽ 13 ഇസ്രായേലികളുടെ ഗ്രൂപ്പുകളെ ഓരോ ദിവസവും വിട്ടയക്കും. ഒക്ടോബർ 7 തന്നെ തെക്കൻ ഇസ്രായേൽ ഹമാസ് ക്രൂരമായ ആക്രമണം നടത്തിയപ്പോൾ മോചിപ്പിച്ച ബന്ദികളെ ചികിത്സിക്കുന്നതിനുള്ള പ്രോട്ടോകോൾ ആരോഗ്യ മന്ത്രാലയവും ക്ഷേമ മന്ത്രാലയവും തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നു. ബന്ദികളെ സ്വീകരിക്കാൻ മെഡിക്കൽ മാനസികാരോഗ്യ വിദഗ്ധർ പ്രാഥമികമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒടുവിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ പരിശീലിപ്പിക്കുന്നു. ഏത് സാഹചര്യത്തെയും അവർ നേരിടാൻ അവരെ ഞങ്ങൾ പ്രാപ്തരാക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ബന്ദികളെ ഹമാസ് റെഡ് ക്രോസിന് ആദ്യം കൈമാറും. ശേഷം അവരെ റഫ അതിർത്തി ക്രോസിംഗിൽ IDF പ്രതിനിധികൾ കൈമാറും. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ബന്ദികളെ 6 ഇസ്രായേലി ആശുപത്രികളിൽ ഒന്നിലേക്ക് അയക്കും. സൊറോക്ക മെഡിക്കൽ സെന്റർ, ഷെബ മെഡിക്കൽ സെന്റർ, വുൾഫൺ മെഡിക്കൽ സെന്റർ, ഇച്ലോവ് ഹോസ്പിറ്റൽ, ഷമീർ മെഡിക്കൽ സെന്റർ അല്ലെങ്കിൽ ഷെനൈഡർ ചിൽഡ്രൻസ് മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലായിരിക്കും. മോചിപ്പിക്കപ്പെടുന്ന ഓരോ ബന്ദിയും എവിടേക്ക് പോകണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ സ്റ്റാഫ് തീരുമാനിക്കും. അമ്മമാരും കുട്ടികളും വേർപിരിയുകയില്ല. ബന്ദികളുടെ അടുത്ത കുടുംബാംഗങ്ങളെ, അവരുടെ പ്രിയപ്പെട്ടവരെ എവിടേക്കാണ് മാറ്റുന്നത് എന്ന് അറിയുകയും അവിടെ അവരുമായി വീണ്ടും ഒന്നിക്കാനും അവർക്ക് കഴിയും. ബന്ദികളാക്കിയവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം നിയുക്ത ആശുപത്രികൾ സ്വീകരിക്കുന്നതിനാൽ അവർക്ക് അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുകയില്ല. മറ്റ് രോഗികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും മാറി എല്ലാ മെഡിക്കൽ മൂല്യനിർണയങ്ങളും ഈ പ്രദേശത്ത് നടത്തും. ബന്ദികളാക്കിയവരിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും മാധ്യമങ്ങൾക്ക് പ്രവേശനം ആദ്യം അനുവദിക്കില്ല. അഭിമുഖങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് പിന്നീട് തീരുമാനമെടുക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നിരുന്നാലും ബന്ദികളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ അഗ്നിപരീക്ഷയിൽ നിന്ന് കരകയറുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹവും സഹപ്രവർത്തകരും വിശ്വസിക്കുന്നു. ഒക്ടോബർ 24 85-കാരനായ യോചേവ് ലിഫ്ഷിൻസിന്റെ വിട്ടയച്ചതിനെ തുടർന്ന് ഇസിലോവ ഹോസ്പിറ്റലിൽ നടന്ന വിവാദ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇത്. ഇസ്രായേലിലെ ആരോഗ്യ പരിപാലന ഓർഗനൈസേഷനുകളിൽ നിന്നും പബ്ലിക് ഹെൽത്ത് പ്രൊഫസർ ഹഗായ് ലെവന്റെ നേതൃത്വത്തിലുള്ള ബന്ദിയാക്കപ്പെട്ടവരുടെയും മിസ്സിംഗ് ഫാമിലീസ് ഫോറത്തിന്റെ മെഡിക്കൽ റെസിലൻസ് ടീമിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ബന്ദികളുടെയും മെഡിക്കൽ ഫയലുകൾ സമാഹരിച്ചിരിക്കുന്നത്.